ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ബോട്ടിലിനൊക്കെ ടോപ്പായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉടനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ബോട്ടിൽ കോർക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ സിമ്പിളായിട്ടുള്ള നാല് രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിലും തന്നെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ഈ ഒരു കോർക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു കോർക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കാർട്ടൂൺ ബോക്സിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ ഇതിൻ്റെ ഒരു ഭാഗം കൊണ്ട് നമുക്ക് വേറെ തിരിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോൾ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ബോട്ടിൽ കോർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ബോട്ടിലിന് ഫിറ്റായി നിൽക്കുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് മാത്രമേ ഇത് നമ്മൾ ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പശ തേച്ച് ഒട്ടിക്കുകയോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിലിൽ വെച്ച് നോക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആയിരുന്നുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിൻ്റെ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒരു സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നോളൂ. അപ്പോൾ ഇതാ നമ്മൾ ഒന്നുകൂടി ചെറിയ പീസായിട്ട് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബോട്ടിൽ ഒരു കോർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു കോർക്ക് ഉപയോഗിച്ച് നമ്മൾ മുമ്പൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളതിനായിട്ട് ഈ ഒരു ബോട്ടിൽ ആർട്ടിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോർക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഓർക്കാപ്പുളിയുടെ തടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു കോർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം ഇതുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിലുള്ള ടെക്സ്ചറുകളൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് നമ്മളിതൊന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതുപോലത്തെ ചെറിയ രണ്ട് പീസ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു തടി ഉപയോഗിച്ച് നമ്മളിത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ഒരു കോർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല രീതിയിലുള്ള ടെക്സ്ചറുകളൊക്കെ ഇതുണ്ട് ഈ ഒരു കോർക്ക്. അപ്പോൾ നമ്മളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങിയൊരു തടി ആയിരിക്കണം നമ്മൾ കോർക്കിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ മൂന്നാമത്തെ ഒരു കോർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മുരിങ്ങ മരത്തിൻ്റെ ഒരു കോലാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ടെക്സ്ചർ തന്നെ ഈ ഒരു കോലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൊള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീന്തി കളഞ്ഞിട്ടും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ല രീതിയിൽ ഉടങ്ങിയ ഒരു കൊള്ളിയായിരിക്കണം എടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെറുതാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ബോട്ടിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ടെക്സ്ചറുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കോർക്കിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഊരി കളയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയെടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേറൊരു കോർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾക്ക് തൊലി ചെത്തിയിട്ടൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോർക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒന്ന് ഉണങ്ങി കിട്ടണമെന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ ഒരു രീതിയായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു മൂപ്പിൻ്റെ കൊള്ളിയാണ്. അപ്പോൾ ഇത് നമുക്ക് കോർക്കായിട്ട് ഒന്ന് നല്ല രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ആദ്യം വെള്ളത്തിലിട്ട് വെക്കണം. കുറച്ച് നേരം നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെത്തി കളയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോർക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലും ഒന്നുകൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതോ വലുതൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോട്ടിൽ ഒന്ന് വെച്ച് നോക്കിയാൽ തന്നെ നല്ല രീതിയിൽ ബോട്ടിൽ നിൽക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വാർണിഷ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് വരുത്തിയിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉടനെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.
ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും ബൈ.